ഒരു നല്ല മലയാള ചലച്ചിത്രം വലിയ സാമ്പത്തിക വിജയം നേടുമ്പോൾ അത് പ്രയോജനമായി തീരുന്നത് മൊത്തം സിനിമാ വ്യവസായത്തിന് തന്നെയാണ് അതിനുള്ള ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലെത്തി നമ്മൾ നിങ്ങൾ ഇതുകൈ നീട്ടി സ്വീകരിച്ച പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്ന മനോഹരമായ മലയാള ചലച്ചിത്രം കഴിഞ്ഞ ആഴ്ച നമ്മൾ പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്ന ചലച്ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചു ഈ ആഴ്ച വീണ്ടും ആ സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളുമായി ജിടെക് യൂത്ത് ക്ലബ് നിങ്ങളുടെ മുമ്പിൽ പെരുമ്പാവൂർ ജയ് ഭാരത് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ മിടുക്കരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കൊപ്പം സാറേ സാറിന്റെ പടങ്ങൾ മിക്കവാറും എല്ലാം വളരെ വളരെ സൂപ്പർ ഹിറ്റ് ആയിട്ട് മാറിയാണ് അപ്പോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കെമിസ്ട്രി എന്താണെന്ന് പറയാൻ ഒരു ഉപകാരം പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ സാറ് മീശ മാധവൻ എന്ന സിനിമയിലൂടെ ഒരു വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം അതായത് പിള്ളേച്ച വെടി വഴിപാടാണല്ലേ എന്ന് പറയുന്ന ഒരു കൗതുകത്തോടുകൂടി സാറ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വളരെ എന്താ കാണികൾക്ക് ഹരം കൊള്ളുകയും എന്നാൽ അതിൽ മറ്റൊന്നും പറഞ്ഞിട്ടില്ലാത്ത രീതിയിൽ സാറ് അത് അത് വളരെ സെറ്റപ്പായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ സാറിനെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞു വരുന്ന സിനിമകളെല്ലാം തന്നെ ഡയറക്റ്റായിട്ട് നേരിട്ട് പറയുകയാണ് അപ്പൊ സാറിനെ ഇപ്പൊ തോന്നിയിട്ടുള്ള ഇപ്പോഴത്തെ സിനിമകളോട് തോന്നുന്ന ഒരു അഭിപ്രായം എന്താണ് മറ്റൊന്ന് ക്ലാസ്മേറ്റ് പോലെ ഇനിയൊരു സിനിമ കൂടി എടുക്കാൻ വല്ല ചാൻസ് ഉണ്ടെങ്കിൽ നടൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാണോ ഓക്കെ ചോദ്യങ്ങളുടെ ഒരു ശരവർഷം ഉണ്ടായി അതിൽ നിന്ന് മനസ്സിലായതിന് പൊതുവായിട്ടൊരു ഉത്തരം പറയാം അതായത് കവി ഉദ്ദേശിച്ചത് മീശമാധവനിലെ എന്തോ പറഞ്ഞ ഡയലോഗുകൾക്ക് ഒരു ഗുപ്തമായ അർത്ഥമുണ്ടായിരുന്നു ഇപ്പോ സിനിമകളിൽ അത് നേരിട്ട് പറയുകയാണ് എന്നാണ് മീശമാധവനിൽ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ ഡയറക്റ്റായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ആ റിയൽ പ്രയോഗങ്ങളാണ് നാട്ടുമ്പുറത്തെ റിയൽ പ്രയോഗങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് വെടി വഴിപാടൊക്കെ നമ്മുടെ അമ്പലങ്ങളിലുള്ളതാണ് അപ്പോൾ പിള്ളച്ചൻ്റെ പേരിലൊരു വെടി വഴിപാട് എന്ന് വിളിച്ച് പറയുന്നത് തെറ്റായ അർത്ഥത്തിൽ എടുത്തിട്ടുള്ള ആൾക്കാരുടെ കുഴപ്പമാണ് അപ്പം പിന്നീട് ഇപ്പോൾ പുതിയ ന്യൂ ജനറേഷൻ സിനിമകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ഏത് സിനിമയായാലും ആ സിനിമ സംവിധാനം ചെയ്യുന്ന ആളുടെ ഒരു ഒരു കൾച്ചർ ആ സിനിമയിൽ ഉണ്ടാവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളൊക്കെ ആ സിനിമയിൽ റിഫ്ലക്റ്റ് ചെയ്യും അപ്പോൾ പിന്നെ കഥ ഡിസ്കസ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ കഥയിലുള്ള കഥാപാത്രങ്ങളുടെ കൾച്ചർ ഇപ്പോൾ ഒരു ഒരു സ്ലമ്മിൽ ഉള്ള നടക്കുന്ന ഒരു കഥയാണ് ഒട്ടും വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ കഥാപാത്രങ്ങളായിട്ടുള്ളൊരു സിനിമയൊക്കെ ആണെങ്കിൽ ആ കൾച്ചറിൽ നിന്നുകൊണ്ട് തന്നെ ആ കഥാപാത്രങ്ങളുടെ ഭാഷ ഉപയോഗിക്കേണ്ടി വരും ഇപ്പം ഞാൻ ഒരു പള്ളിയിലച്ചന്മാരെ കന്യാസ്ത്രീകളെയും കുറിച്ചിട്ടുള്ളൊരു സിനിമ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു മോശം വാക്കുകളും അതിലുണ്ടാവില്ല അതേസമയം തെരുവിലെ ഗുണ്ടകളുടെ ഒരു കഥ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും തെറി വാക്കുകൾ മോശം വാക്കുകളൊക്കെ എനിക്ക് ഉപയോഗിക്കേണ്ടി വരും ആ കഥാപാത്രങ്ങളെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വരും അപ്പം അത് നമ്മൾ സിനിമയിൽ ചർച്ച ചെയ്യുന്ന കഥയുടെയും കഥാപാത്രങ്ങളെയും അനുസരിച്ചായിരിക്കും പിന്നെ ന്യൂ ജനറേഷൻ സിനിമയോട് എനിക്ക് യാതൊരു വിരോധമല്ല കാരണം ഞാനും ന്യൂ ജനറേഷൻ ആണെന്നാണ് വിചാരിക്കുന്നത് ഞാനും മനസ്സുകൊണ്ട് ഒരു 18-19-കാരനാണ് ഒരു 10-20 വർഷത്തെ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് മാത്രം ലാൽ സാറിന്റെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന സിനിമകളുടെ തുടക്കം എനിക്ക് തോന്നിയുള്ളത് രണ്ടാം ഭാവം എന്നുള്ള ഒരു സിനിമ തന്നെയായിരുന്നു കാരണം അത് ഇന്നും ഈ അടുത്തുണ്ടായിരുന്നു ഒരു ടിവിയിൽ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പറ്റുകയാണെങ്കിൽ കാണണം കാരണം വേറെ രീതിയിലുള്ള ഒരു സിനിമ ഇപ്പൊ കാണുമ്പോഴും സുരേഷേന്റെ ഇത്രയും ഭംഗിയായിട്ടും അതുപോലെ തന്നെ കുമാർ സാറിന്റെ വർക്ക് നല്ല ഒരു വല്ലാത്ത മൂടുള്ള സിനിമയാണ് എന്റെ ഒരു ഫേവറേറ്റ് സിനിമ ലാൽ സാറിന്റെ രണ്ടാം ഭാവമാണ് ജോജു പറഞ്ഞതുപോലെ രണ്ടാം ഭാവം ലാൽ ജോസ് എന്ന സംവിധായകനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ലാൽ ജോസിന്റെ ഏറ്റവും നല്ല ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് എപ്പോഴും രണ്ടാം ഭാവം അത് സാമ്പത്തിക വിജയം നേടിയില്ല എന്ന് മറ്റൊരു സത്യം പക്ഷേ അത്രയും നല്ലൊരു കഥ വിജയം നേടാതെ പോകുമ്പോൾ താങ്കളുടെ ഒരു സ്റ്റോറി അപ്രോച്ച് ചെയ്യുന്ന കോൺഫിഡൻസ് എന്തെങ്കിലും ബാധിക്കാറുണ്ടോ അത് അല്ല രണ്ടാം ഭാവം എന്റെ മൂന്നാമത്തെ സിനിമയായിരുന്നു മറോത്തൂർ കനവ് എന്ന് പറയുന്ന ആദ്യ സിനിമയും
അത് വലിയ ഹിറ്റായിരുന്നു. ചന്ദ്രൻ അധികം ദിക്കില് ഒരു എബവ് ആവറേജ് ഹിറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് വളരെ പ്രതീക്ഷയോടുകൂടി ഒന്നര വർഷത്തോളം എടുത്തിട്ടാണ് ആ സിനിമ കംപ്ലീറ്റ് ചെയ്തത് രണ്ടാം ഭാവം. പക്ഷെ അതൊരു വലിയ പരാജയമായി, സാമ്പത്തികമായിട്ട് വലിയ പരാജയമായി. പരാജയങ്ങൾ എപ്പോഴും നമ്മളെ തകർത്ത് കളയും, നമ്മളെ ഉലച്ചു കളയും. അപ്പോൾ ഒരു രണ്ടാം ഭാവത്തിന് ശേഷം സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം ഉറങ്ങാൻ പറ്റില്ല, കണ്ണടയില്ല. ഞാൻ മൂന്ന് ദിവസം നാല് ദിവസം തുടർച്ചയായിട്ട് പകലും രാത്രിയും ഉറങ്ങാതെ ഇരുന്നിട്ട് അവസാനം എൻ്റെ അപ്പൻ എന്നെ ഒരു വൈദ്യരുടെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഈ ഭ്രാന്തുള്ള ആളുകൾക്ക് ചെയ്യുന്നൊരു ചികിത്സയുണ്ട്, തളം നെല്ലിക്ക. അപ്പോൾ പറഞ്ഞാൽ ഈ ഡിപ്രഷൻ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്, ഉറക്കം ഇല്ലാണ്ടാവും. അങ്ങനെ നെല്ലിക്ക തളം തലയിൽ വെച്ചിട്ടാണ് അടുത്ത ദിവസം പിന്നെ തുടർച്ചയായിട്ട് 48 മണിക്കൂർ ഞാൻ ഉറങ്ങി. അപ്പോൾ അത് എല്ലാ സംവിധായകർക്കും അല്ലെങ്കിൽ എഴുത്തുകാർക്കും ഒക്കെ സംഭവിക്കാവുന്ന കാര്യമാണ്. ഒരു പൂർണ്ണമായിട്ട് മനസ്സർപ്പിച്ചിട്ട് ചെയ്ത ഒരു വർക്ക് വിചാരിച്ച സ്ഥലത്ത് കൊള്ളാതിരിക്കുമ്പോൾ എല്ലാവർക്കും അത് സംഭവിക്കും. ഇപ്പം പ്രേക്ഷകരായ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ആ സിനിമ കൊള്ളൂല എന്ന് പറയും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, കാണാൻ പോകുന്ന ആളുകളോട് പോണ്ടട്ടോ എന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പുറത്ത് ഇതുപോലെ തലയിൽ നെല്ലിക്കാത്തളം വെക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരു സംവിധായകനുണ്ട്, ഒരു എഴുത്തുകാരനുണ്ട്. അവരൊക്കെ ചിലപ്പോൾ അവരെല്ലാം അർപ്പിച്ചിട്ടായിരിക്കും ആ സിനിമ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ വിജയിക്കും, ചിലപ്പോൾ പരാജയപ്പെടും. അത് ആദ്യഘട്ടങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് അങ്ങനെ ഒരു വലിയ പരാജയം ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് ഇനി എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്ത് തളമാണ് വെക്കേണ്ടി വരിക എന്നറിയില്ല. താങ്ക് യു ചേട്ടാ. ചേട്ടനോട് അടുത്ത ചോദ്യം, തീർച്ചയായിട്ടും ഈ പറഞ്ഞ ആ സിനിമ കാണാൻ കൊള്ളൂല, കാണാൻ പോണ്ടെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് താങ്കളാണ്. ഡെഫിനറ്റ്ലി താങ്കളുടെ ഭാഗത്തുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, ലാൽ ജോസ് ഒരിക്കലും നിർമ്മാതാവിന് ഒരു ബാധ്യത ഉണ്ടാക്കുന്ന ഡയറക്ടറല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ബിക്കോസ് അദ്ദേഹത്തിന് ഏത് സിനിമ നോക്കിയാലും അങ്ങനെ ഓവർ ലക്ഷറീസ് ആയിട്ടുള്ള ഒരു സീൻ പോലും കാണാൻ സാധിക്കില്ല. അത് എത്രത്തോളം താങ്കളുടെ ഒരു ബഡ്ജറ്റിങ്ങിനെ അല്ലെങ്കിൽ താങ്കളുടെ ഒരു നിർമ്മാതാവ് എന്ന പ്രഷറിനെ സഹായിക്കുന്നുണ്ട്? ശരിക്കും ഒരു ലാൽ ജോസ് ചിത്രത്തിന് നിർമ്മാതാവിന്റെ ആവശ്യമില്ല. തീർച്ചയായിട്ടും എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാണ്, പുള്ളിയുടെ ചിത്രത്തിന് നിർമ്മാതാവിന്റെ ആവശ്യമില്ല. പിന്നെ റിസ്ക് ഫ്രീ ആണ് ഒരു പരിധി വരെ, പിന്നെ എല്ലാം മാനേജ് ചെയ്തോളും. നമുക്ക് പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് ഒരു കാഴ്ചക്കാരായിട്ട് എല്ലാവരും വന്നിരിക്കുന്ന പോലെ നമ്മൾ അവിടെ ചെന്നിരിക്കണം. അപ്പൊ 100% അവർ ആത്മാർത്ഥമായിട്ട് ചെയ്യണു, അതിന്റെ റിസൾട്ട് നമുക്ക് തിയേറ്ററിൽ കിട്ടണം, നമ്മുടെ ഇൻകമ്മിൽ വരണം. ഡെഫിനറ്റ്ലി നിങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ എയിം ചെയ്തൊരു ടാർഗറ്റ് ഉണ്ടാവും, അതിനേക്കാളും താഴെ തന്നെയാണ് ലാൽ ജോസ് തീർക്കാറെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇമാനുവൽ പറഞ്ഞിട്ടുള്ളത് 3.5 കോടിയോളം രൂപയിൽ പടം തീർന്നു, മമ്മൂട്ടിയെ വെച്ചിട്ട് ഒരു പടം തീർന്നു. ആൻഡ് ഡെഫിനറ്റ്ലി ടേൺ ഔട്ട് ടു ബി എ സൂപ്പർ ഹിറ്റ് ടേംസ് ഓഫ് ഫിനാൻസ്. അങ്ങനെ ഒരു ടാർഗറ്റിംഗ് ഉണ്ടായിരുന്നോ, അതിൽ നിങ്ങൾക്ക് സിനിമ തീർക്കാൻ പറ്റിയോ? ശരിക്കും മഴ ചതിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഓൺ ടേബിൾ പ്രോഫിറ്റ് ആയിരുന്നു. അപ്പൊ മഴയുടെ ഒരു ഒരു 10 ഡേയ്സിന് മേലെ വന്നു, അതുകൊണ്ട് ചെറിയ ഡിഫറൻസ് വന്നു. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ സേഫ് ആണ്. ദാറ്റ്സ് എ ഗ്രേറ്റ് ന്യൂസ് ടു ഹിയർ. എപ്പോഴും നിർമ്മാതാവിന് വയസ്സ് കിട്ടുമ്പോഴാണ് നല്ല സിനിമകൾ വരുന്നത്. താങ്ക് യു, താങ്ക് യു ലാൽ ജോസ് സാർ, താങ്ക്സ് ടു യു ഓൾസോ. നമിതയുടെ അടുത്ത ചലഞ്ച് ആസ് ആൻ ആക്ട്രസ് ഈ സിനിമയിൽ ഉണ്ടായത്, നമിത ഒരു ട്രെയിൻഡ് ഡാൻസർ അല്ല എന്നാണ് ഞങ്ങളുടെ അറിവ്. പക്ഷേ യുവർ സപ്പോസ് ടു പെർഫോം എ മോഹിനിയാട്ടം ക്യാരക്ടർ, അത് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു നമിതയ്ക്ക്? ശരിക്കും ഡാൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ചെറുതിൽ ഒരു വർഷം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഞാൻ പഠിക്കാൻ പോയപ്പോഴൊക്കെ അവർ സ്റ്റെപ്സ് മാത്രം പറഞ്ഞുകൊണ്ട് വന്നു, അങ്ങനെ എനിക്ക് ബോറടിച്ച് നിർത്തിയതാണ്. അതിനുശേഷമാണ് ഞാൻ ഇതിൽ പുളിപ്പുലികളും ആട്ടിൻകുട്ടിയിൽ ഫസ്റ്റ് ഡേ വരുന്നത്. അപ്പോൾ ലാലോങ്കൾ പറഞ്ഞു മോഹിനിയാട്ടം കുച്ചിപ്പുടി ഭരതനാട്യം ഇതിൻ്റെ ഓരോ ഐറ്റംസ് ഉണ്ടാവും, അപ്പോൾ അത് പഠിക്കണം. അങ്ങനെ ആക്ട്രസസ് ഉണ്ട്, ശരണ്യ മോഹൻ, ശരണ്യ ചേച്ചിക്ക് അവിടെ ആലപ്പുഴ ഡാൻസ് സ്കൂളുണ്ട്, അവിടെ ഒരു 3-4 ദിവസം പോയി കണ്ടിന്യൂസ് ആയിട്ട് ഡാൻസ് പഠിത്തമായിരുന്നു. അതിനുശേഷമായിരുന്നു ആ ഷോട്ട് എടുത്തത്. എനിക്കൊന്നും കുഴപ്പമില്ലായിരുന്നു. എനിവേ ഇവരെല്ലാവരും തന്ന സപ്പോർട്ടുണ്ട്. നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ഡള്ളാവുമ്പോൾ അവർ പറയും. അതിന് പുറകിൽ ഒരു ചതിയുടെ കഥയുണ്ട്. ആ ചതിയുടെ കഥ എന്താണെന്ന് വെച്ചാൽ, ഈ പടത്തിലേക്ക് കമ്മിറ്റ് ചെയ്ത സമയത്ത് ഞാൻ നമിത എടുത്ത് പറഞ്ഞു രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന് നീന്തൽ പഠിക്കണം. നീന്തൽ അറിയോ? ഇല്ലയെന്നൊന്നു. ഇപ്പൊ കുട്ടനാടാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, വള്ളത്തിലൊക്കെ പോകുന്നതാണ്. മറിഞ്ഞു വീണാൽ സ്വന്തം ജീവൻ രക്ഷിക്കാനെങ്കിലും നീന്തൽ അറിഞ്ഞിരിക്കണം. അപ്പം ഒന്ന് നീന്തൽ പഠിക്കണം, പിന്നെ മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, ഇത് മൂന്നെണ്ണത്തിൻ്റെ ഓരോ നമ്പർ പഠിച്ചു വരണം. ഒരു ഇത് അങ്ങനെ ഞങ്ങളതിന് വലിയ പരിചയമൊന്നുമില്ല. അതിനു മുമ്പ് ഫോണിൽ ഇത് പറഞ്ഞ് ഞാൻ
ഒരു മാസം കഴിഞ്ഞിട്ട് ഷൂട്ടിംഗിന് നമിത വരികയാണ്. അപ്പോൾ വന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഷൂട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ഹോട്ടലിൽ നിന്ന്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു, നീന്തലും ഡാൻസൊക്കെ പഠിച്ചില്ലേ? അപ്പം നമിത പറഞ്ഞു, നീന്തൽ പഠിച്ചു, എൻ്റെ ജീവൻ്റെ കാര്യമാണല്ലോ, നീന്തൽ പഠിച്ചു, ഡാൻസ് ഞാൻ ജസ്റ്റ് നോക്കിയിട്ടേ ഉള്ളൂ. ഞാൻ നെഞ്ഞത്ത് കൈ വെച്ചു, കാരണം ഈ നമിതയ്ക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ, ഡാൻസിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്, ക്ലാസിക്കൽ ഡാൻസിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ആണ് നമ്മൾ ആലപ്പുഴയിൽ ഡാൻസ് സ്കൂളിൽ സുകന്യ അല്ലേ, സുകന്യ മോഹൻ അവരാണ് പഠിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു എന്നെ കാണുമ്പോ എല്ലാവർക്കും ഞാനൊരു തനി നാടൻ കുട്ടിയാണെന്ന് ഒരു തെറ്റിദ്ധാരണയുണ്ട്. നിങ്ങളതെല്ലാവരും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് മാറ്റി തരണം. എനിക്ക് നല്ല പാട്ടുകൾ കിട്ടുന്നതിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യം എനിക്ക് സംഗീതം ഒട്ടും അറിയില്ല എന്നുള്ളതുകൊണ്ടാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ നിരാശ ഒരു രണ്ടു വരി പാടാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ നിരാശ. ലൈഫ് ഇവിടെയാണ് ഇവിടെയാണ് ആരോഗ്യം. അനുശ്രീയുടെ മുമ്പിൽ ഒരുപക്ഷെ ഇനി വരുന്നൊരു ചലഞ്ച് എന്താ വെച്ചാൽ, അനുശ്രീ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും വളരെ നേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ തനി നാടൻ ടച്ചുള്ള ഒരു ക്യാരക്ടേഴ്സ് ആണ്. അത് തീർച്ചയായിട്ടും നല്ല എലമെന്റ്സ് ഉണ്ട്, പക്ഷേ ഒരു ആക്ട്രസ് എന്ന നിലയിൽ അതൊരു ചലഞ്ചും കൂടിയുണ്ട്. എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു ഈ കിട്ടിയിട്ടുള്ള ഓഫേഴ്സിനെയും ഇനി വരാൻ പോകുന്ന ഓഫേഴ്സിനെയും? എനിക്കിപ്പോ ഞാനിപ്പോ ചെയ്തിട്ടുള്ളതും ഇനിയിപ്പോ എനിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും എനിക്കിപ്പോ വന്നുകൊണ്ടിരിക്കുന്ന കോഴ്സും എല്ലാം ഒരു നാടൻ ടൈപ്പ് ക്യാരക്ടേഴ്സ് ആണ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എന്നെ കാണുമ്പോ എല്ലാവർക്കും ഞാനൊരു തനി നാടൻ കുട്ടിയാണെന്ന് ഒരു തെറ്റിദ്ധാരണയുണ്ട്. നിങ്ങളതെല്ലാവരും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് മാറ്റി തരണം, കാരണം എനിക്ക് കുറച്ച് നാടനിൽ നിന്നിറങ്ങി കുറച്ച് എന്താ ഇപ്പോ അല്ലാണ്ടൊരു ക്യാരക്ടർ ചെയ്യണമെന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്ന ആൾക്കാർ എന്നെ ഇതിൽ കൂടുതൽ, ഇപ്പൊ പുള്ളിപ്പുലിയിൽ ഞാൻ അങ്ങനത്തെ ഒന്നാണ് ചെയ്തത്, പക്ഷെ അതിലും കൂടുതൽ അവരുടെ മനസ്സിൽ കയറിയിരിക്കുന്നത് കലാമണ്ഡലം രാജശ്രീയാണ്. അവർക്ക് അതിനകത്തു നിന്ന് തന്നെ അവര് എന്നെ അങ്ങനെ തന്നെ കരുതിയിരിക്കുകയാണ്. ഞാനെന്ന് പറയുന്ന ആള് ഞാൻ രൂപത്തിലും ഭാവത്തിലും എല്ലാം അങ്ങനെ തന്നെയെന്ന് വിചാരിക്കുകയാണ്. ഞാൻ, എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഡയമണ്ട് നെക്ലേസിന് ശേഷം ഞാൻ അഭിനയിച്ചിട്ടില്ല, ഡയമണ്ട് നെക്ലേസ് മാത്രമാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത് വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. മറ്റ് ചിത്രങ്ങളിൽ കണ്ടിട്ട് ഇന്ന മൂവിയിൽ കലാമണ്ഡലം രാജശ്രീയായിട്ട് അഭിനയിച്ച കുട്ടിയാണ് ഇന്ന ക്യാരക്ടറും ചെയ്തിരിക്കുന്നതെന്നും മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്. സോ ഇനി നാടൻ ഗെറ്റപ്പിൽ നിന്നും മാറി അല്ലാത്തൊരു ക്യാരക്ടർ ചെയ്യണം എന്നാണ് ആഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻ ആരുടെ? ഏതൊരു നടനും ആഗ്രഹിക്കുന്നതാണ് ഒരു ചിത്രത്തിലെ ടൈറ്റിൽ കഥാപാത്രം ആവുക എന്നത്. ഈ ചിത്രത്തിലെ ടൈറ്റിൽ കഥാപാത്രങ്ങളായ മൂന്ന് പുലിക്കുട്ടികൾക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞങ്ങൾ മൂന്ന് പേരും കാണുന്നത്. ലാൽ സാറിന്റെ ഒരു സിനിമയിൽ മുഖം കാണിക്കുക അല്ലെങ്കിൽ ഒരു വേഷം ചെയ്യുക, ജോജു നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഡയലോഗ് പറയുക എന്നൊക്കെ മാത്രം ആഗ്രഹിച്ചിരുന്ന ഞങ്ങൾക്ക് ഈ ഒരു സിനിമയിലെ ടൈറ്റിൽ റോൾ ചെയ്യാൻ കഴിഞ്ഞത് ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു. ഞാൻ മാത്രമല്ല ഞങ്ങൾ മൂന്ന് പേരും അങ്ങനെ തന്നെ കാണുന്നത്. അതുമാത്രമല്ല ഞങ്ങളെപ്പോലുള്ള ആളുകൾ, ഇപ്പം ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ കോമഡി വേഷം ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഈ സിനിമ കണ്ടിട്ട് നിനക്ക് ഇത്രയും മനോഹരമായി കോമഡി ചെയ്യാൻ കഴിയുമെന്ന് പല ഞങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞൊരു കാര്യമാണെന്ന് പറയുമ്പോൾ അത് എനിക്ക് പോലും അറിയില്ലായിരുന്നു സത്യത്തിൽ. അത് എന്നെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഞങ്ങളെ വിശ്വസിച്ച് ഈ സംഭവം എന്നെ ഏൽപ്പിച്ച ലാൽ സാറിനോടാണ് ഏറ്റവും നന്ദി പറയാനുള്ളത്. ഈ ചിത്രത്തിൽ ശരിക്കും ഞങ്ങൾ ഏറ്റവും ഞങ്ങൾ കംഫർട്ടാക്കിയതാണ്. അത് ശരിക്കും ലാൽ സാറിൻ്റെ ഒരു എന്താ പറയുക, പുള്ളിയുടെ ഒരു കഴിവ് തന്നെയാണത്. കാരണം പുതിയതായിട്ട് വന്നിട്ട് ആദ്യത്തെ ദിവസം വളരെയധികം ടെൻഷനിലാണ് ഞങ്ങൾ മൂന്നുപേരും
ഈ കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കാൻ വരുന്നത്. പക്ഷേ പനി വരെ വന്നു പേടിച്ചു, വെറുതെ പറയണേ പനി ഉണ്ടായിരുന്ന സംഭവം ശരിയാണ്. ഞങ്ങളെ ഞങ്ങളെ മൂന്ന് പേര് വെച്ചാണ് സാർ ഈ പടം തുടങ്ങുന്നത് ശരിക്കും. അപ്പോൾ ആദ്യത്തെ ദിവസം എങ്ങനെയാണ് ചെയ്യാൻ പണി, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഒന്നുമില്ലാതെ തന്നെ ബ്ലാങ്ക് ആയിട്ട് തന്നെ. പക്ഷെ ഞങ്ങൾ ആ ഒരു കംഫർട്ട് സോണിലോട്ട് എത്തിക്കുകയും നിങ്ങൾ ചെയ്യും, ഞാൻ ആ ഒരു ഫ്രീഡം തരികയും അത് കൃത്യമായിട്ട് ഞങ്ങൾ അറിയാതെ തന്നെ ഞങ്ങളുടെ തെറ്റുകൾ തിരുത്തി ഞങ്ങളൊരു കറക്റ്റ് വഴിയിലൂടെ നടത്തിക്കൊണ്ടുപോയി. ശരിക്കും ഒരു ഗുരുനാഥൻ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങളെല്ലാവരും ആ ഒരു കഥാപാത്രത്തിലൂടെ വഴിതെളിച്ച് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോലും അറിയാതെ ഇത്രയും വലിയൊരു ഹിറ്റ് ഉണ്ടാകുകയും ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഓർത്ത് ആളുകൾ ചിരിക്കുകയും അവര് അപ്രിസിയേഷൻ ഞങ്ങളെ വിളിച്ചു പറയുമ്പോൾ തീർച്ചയായിട്ടും അത് എത്തേണ്ട വ്യക്തി എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാമായ സാറും പിന്നെ അതിൻ്റെ എഴുത്തുകാരനായ സിന്ധുവേട്ടനും പിന്നെ നമ്മളുടെ ഇവിടെ വരാത്ത എസ് കുമാർ എന്ന് പറയുന്ന ഞങ്ങളെല്ലാവരെയും ആദ്യം തന്നെ മുടിയൊക്കെ വെട്ടിച്ച് കളഞ്ഞ് ഒരു കോലത്തിലാക്കി ഇനിയിപ്പോൾ ഗ്ലാമർ എന്ന് പറയുന്ന സാധനത്തെ പറ്റി ചിന്തിക്കുകയേ വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് സ്ക്രീനിൻ്റെ മുമ്പിൽ എത്തിയപ്പോഴും അതിൽ ഒരു ഒരു ഗ്ലാമറായി കാണിച്ച് അതിൻ്റെ ഒരു ഒരു സൗന്ദര്യം കാണിച്ചുകൊണ്ട് ഇർഷാദിൻ്റെ മോൻ ഒരു പ്രാവശ്യം ലൊക്കേഷനിൽ വന്നിട്ട് സ്ക്രീനിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു, പോകുന്നില്ല. അപ്പല്ല അത് പറഞ്ഞു, എടാ നീ പോകുന്നില്ല, അവരെ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ അവൻ ആദ്യമായിട്ടാണ് സ്വന്തം വാപ്പായി ഇത്രയും സൗന്ദര്യത്തോടെ കാണുന്നത്, അവൻ കുറച്ചൊരും കണ്ടോട്ടെ എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോ എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ വിജയത്തിന്റെ പൂർണ്ണ എല്ലാവിധ ക്രെഡിറ്റുകളും ലാൽ സാറിന് അതിന്റെ എല്ലാ ശില്പികളും ഒരുമിച്ച് ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ജോജു സാർ, സാറായോ അല്ല ഭാവിയിലെ സൂപ്പർ സ്റ്റാർ ആവാൻ സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പോഴേ ഞാൻ വിളിച്ചതാണ്. അത് സത്യം തന്നെയാണ്, കളിയാക്കി പറയണ്ട. സത്യം വെറുതെ പറഞ്ഞാട്ടോ, അത് നമ്മൾ മാത്രം അറിയാൻ പറയാം. അതായത് ഇങ്ങനെ വലിയൊരു വേഷം കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യം തന്നെയാണ്. പിന്നെ അതിലുപരി നമ്മൾ അഭിനയിച്ച ഒരു സിനിമ ജനങ്ങൾ കാണുക, അത് വളരെ സക്സസ് ആവുക എന്ന് പറയുന്നത് അത് വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അത് ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് സംഭവിച്ചു. സിനിമ ഭയങ്കര ഹിറ്റാണ്. ഇപ്പം ഇതിൽ എത്ര പേര് കണ്ടിട്ടുണ്ടെന്നറിയില്ല, എന്തായാലും എല്ലാവരും പോയി സിനിമ കാണണം. കാണല്ലേ, അതാണ് ഐവ. അപ്പോൾ അടിപൊളി. താങ്ക് യു ജോജുബയ്യ. ലാലിച്ചേട്ട, ലാലിച്ചേട്ടൻ്റെ സിനിമകളുടെ അവിഭാജ്യമായ മറ്റൊരു ഘടകം വിദ്യാസാഗർ എന്ന ലെജൻഡറി മ്യൂസീഷ്യൻസ്, 13 ചിത്രങ്ങൾ താങ്കളോടൊപ്പം അദ്ദേഹം സൂപ്പർ ഹിറ്റുകൾ തന്നു. ഈ സിനിമയിൽ ഒരു പ്രത്യേകത, ഒരു പാട്ടുകാരനെന്ന നിലയിൽ ഒബ്സർവ് ചെയ്തപ്പോൾ തോന്നിയൊരു വ്യത്യാസമാണ്, അതായത് അദ്ദേഹം ചെയ്തിട്ടുള്ള അനവധി മെലഡീസിൽ ഇതിൽ ഒറ്റത്തുമ്പി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ വരികൾക്കൊരു കൗതുകമുണ്ട്. ശരിക്ക് നമ്മൾ കേൾക്കുന്ന ഒരു മലയാളം ഫ്രേസിംഗ് അല്ല, ഇരട്ടാക്ഷരം കൂടുതലാണ് ആ പാട്ടുകളിൽ. അത് പർപ്പസ്ഫുള്ളി അങ്ങനെ ചെയ്തതാണോ? അത് മ്യൂസിക്കിന്റെ പ്രത്യേകത കൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ്. എന്നുവെച്ചാൽ ചില വാക്കുകൾ പ്രേമപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ഒരു പുതുമയുണ്ട് അതിൽ. അത് മാത്രമല്ല, ആ പാട്ടിന് വേണ്ടിയിട്ട് ആദ്യം ഒരു തവണ ലിറിക്സ് എഴുതി ശങ്കർ മാധവൻ പാടി വന്നിട്ട് അത് മാറ്റം വേണമെന്ന് എനിക്കും ശരത്തിനും തോന്നിയിട്ട് രണ്ടാമതും മാറ്റി എഴുതിയ പാട്ടാണ് ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത്. അതിനു മുമ്പ് ആദ്യം വേറെ ലിറിക്സ് ഉണ്ടായിരുന്നു, കുറെ തവണ മാറ്റി എഴുതിയിട്ട് വന്നതാണത്. അതുമല്ലാതെ ലാൽ ജോസ് വിദ്യാസാഗർ കെമിസ്ട്രിയിൽ വിദ്യാസാഗർ വിദ്യാജി എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം, ലാലുവിന് നല്ല പാട്ട് ചെയ്തു കൊടുക്കേണ്ടത് എന്റെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റിയാണെന്ന് എപ്പോഴും വിദ്യാസാഗർ എന്ന ഡയറക്ടർ പറയാറുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ കമ്പോസിംഗ് സെഷൻസ്? എപ്പോഴും ഫസ്റ്റ് ട്യൂൺ ഓക്കെ ആവാറുണ്ടോ, അല്ലെങ്കിൽ നോർമലി വലിയ മ്യൂസിക് ഡയറക്ടർ, ഐ മീൻ സ്പെഷ്യലി കീപ്പിംഗ് യുവർ റിലേഷൻ അപ്പാർട്ട്, വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിനോട് രണ്ടാമത് മാറ്റി ചെയ്യാൻ പറയാനൊരു മടി കാണും, പക്ഷെ നിങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, അതുകൊണ്ട് എത്രത്തോളം റീവർക്കിംഗ് പാട്ടുകൾക്ക് വേണ്ടി വരാറുണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് ട്യൂൺ തന്നെ ഓക്കെ ആവാറുണ്ടോ? അല്ല, ഇതിൽ എനിക്ക് നല്ല പാട്ടുകൾ കിട്ടുന്നതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യം എനിക്ക് സംഗീതം ഒട്ടും അറിയില്ല എന്നുള്ളതുകൊണ്ടാണ്. എനിക്ക് സംഗീതം അറിയില്ല, ഞാൻ നല്ല ആസ്വാദകനാണ്, എനിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, പാട്ടുകൾ എൻ്റെ ജീവനാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ നിരാശ ഒരു രണ്ടു വരി പാടാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ നിരാശ. അപ്പം ഞാൻ ഒരിക്കലും വിദ്യയെടുത്ത് ഭൂപാളത്തിൽ ഒന്ന് പിടിക്കൂ, കാപ്പിരാഗത്തിൽ ഒന്ന് തൊട്ടുനോക്കൂ എന്നൊന്നും പറയാറില്ലേ. ഞാൻ എൻ്റെ പാടത്തിൽ സിറ്റുവേഷൻ ഇതാണ്, ഇതിൽ ചക്കഗോപൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ജയശ്രീയോട് തോന്നുന്ന ഇഷ്ടം, ജയശ്രീക്ക് ചക്കഗോപനോട് തോന്നുന്ന ഇഷ്ടം,
അവരാ സമയത്ത് എന്തൊക്കെയായിരിക്കും ചിന്തിക്കുക, അവരെവിടേക്കായിരിക്കും പോവുക, അവരുടെ മനസ്സുകൾ എവിടേക്കായിരിക്കും പോവുക എന്നുള്ള അവരുടെ ആ പ്രണയത്തെ കുറിച്ചാണ് ഞാൻ വിദ്യയോട് പറയാം. പിന്നെ ഒരിക്കൽ പോലും ഞാൻ ഒരു ട്യൂൺ മോശമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് വരെ. പുള്ളി പ്ലേ ചെയ്യും, ഒരു പാട്ട് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് കേട്ടുകൊണ്ടിരിക്കും, എൻ്റെ മുഖത്ത് നോക്കിയാൽ പുള്ളിക്ക് അറിയാം, ഞാൻ പോലും അറിയാതെ എൻ്റെ മുഖത്ത് റിയാക്ഷൻസ് വാച്ച് ചെയ്തിട്ട് പുള്ളി അടുത്ത ട്യൂണിലേക്ക് പോവും, അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അടുത്ത ട്യൂണിലേക്ക് പോവും. ഒരിക്കലും ഞാൻ ഈ ട്യൂൺ നന്നല്ല എന്ന് പറഞ്ഞിട്ടില്ല. ജോജേട്ടാ, ആ ലൈഫ് ബോയ് സോങ് ഒന്ന് പാടാവോ? ലൈഫ് ബോയ് എവിടെയാണ്? ലൈഫ് എവിടെയാ? മൊത്തം പാടണം. ലൈഫ് എവിടെയാണ്? എവിടെയാണ് ആരോഗ്യം? ഈ ഫിലിമിൽ കുറെ ചേഞ്ചസ് ഉണ്ട്, ടെക്നിക്കലായിട്ടും ക്രിയേറ്റീവൊക്കെ, തിരക്കഥകളും അങ്ങനെ ചേഞ്ചസ് ഉണ്ട്. ആ ചേഞ്ചസിനെ കുറിച്ച് താങ്കൾക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. സ്വാഭാവികമായി നമ്മൾ എഴുതി വച്ചിരിക്കുന്ന തിരക്കഥയില് വ്യതിയാനങ്ങൾ സംഭവിക്കാം, സംഭവിക്കണം എന്നാണ് ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിൽ എന്റെ അഭിപ്രായം. തനിക്ക് സിനിമയിൽ വരാനാണ് യോഗമെങ്കിൽ കറങ്ങി തിരിഞ്ഞ് താൻ സിനിമയിൽ വന്നിരിക്കും. ഇടയ്ക്കൊക്കെ എന്നെ നോക്കിക്കാം. നിന്നെ നന്നായി നോക്കിയിട്ടുണ്ട്. ലാൽ സാറിനെ എനിക്ക് തോന്നുന്നു മലയാളികൾ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ അഴകിയ രാമൻ ഫിലിമില് ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്ന സീനാണ്. ആ കോമഡി സീൻ നമ്മൾ ഒരിക്കലും ആരും മറക്കാത്ത ഒരു സീനാണ്. അതുപോലെ തന്നെ അത് ഇപ്പോഴും ആ കുട്ടികൾ മൊബൈൽ കൊണ്ടു നടക്കുന്ന ഒരു സീനാണ്. അപ്പോ ആ ഒരു കാര്യത്തോടു കൂടി ലാൽ സാറിന്റെ ഉള്ള അഭിനയ പ്രതിഭ നമ്മൾ കണ്ടു. പിന്നെ അത് റോക്ക് ആൻഡ് റോൾ എന്ന് പറഞ്ഞ നിരവധി സിനിമകൾ നമ്മൾ കണ്ടു. ലാൽ സാറിന്റെ അടുത്തുനിന്ന് ഇനി ഒരു മുഴുനീള ഒരു കഥാപാത്രം, അഭിനയ സാധ്യതയുള്ള കഥാപാത്രം പ്രതീക്ഷിക്കാമോ? ഒരിക്കലുമില്ല. ഞങ്ങളൊക്കെ പഴച്ചു പോകട്ടാ. അതിൽ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ആ പ്രൊഫഷൻ ചെയ്യാൻ കഴിയുന്ന വളരെ മിടുക്കുള്ള ആളുകൾ നമ്മുടെ ഒരുപാട് പേരുണ്ട്. ഞാൻ ബേസിക്കലി നല്ല ആക്ടറും അല്ല. ഒരു ആക്ടർക്ക് വേണ്ട ക്വാളിറ്റീസ് ഒന്നും എനിക്കില്ല. അതിന് ഒരു ആക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു ഫേസ് വേണം. എനിക്ക് സ്ഥിരമായിട്ട് ഈ ഒരൊറ്റ എക്സ്പ്രഷനേ ഉള്ളൂ. എല്ലാവരും പറയാറുണ്ട് എന്റെ മുഖത്ത് ഭാവങ്ങളൊന്നും വരില്ല. അപ്പൊ അതുകൊണ്ട് ആ പരിപാടി അതുകൊണ്ട് തന്നെ വേണ്ടെന്ന് വെച്ചു. താങ്ക് യു. എനി മോർ ക്വസ്റ്റ്യൻസ്? ഈ സിന്ദുരാചാർ കുറെ നേരം വെറുതെ ഇരിക്കുന്നു. ഈ ഫിലിമില് കുറെ ചേഞ്ചസ് ഉണ്ട്, ടെക്നിക്കലായിട്ടും ക്രിയേറ്റീവൊക്കെ, തിരക്കഥകളും അങ്ങനെ ചേഞ്ചസ് ഉണ്ട്. ആ ചേഞ്ചസിനെ കുറിച്ച് താങ്കൾക്ക് പറയാൻ പറ്റുമോ? ആദ്യമായി നമ്മൾ കഥ ആലോചിക്കുകയും കഥ തിരക്കഥയാവുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മുമ്പിൽ കഥാപാത്രം അഭിനയിക്കുന്ന ആളുകളോ കഥ നടക്കുന്ന സ്ഥലമോ ഇല്ല. നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഒരു സ്ഥലത്ത് കഥാപാത്രങ്ങൾ വന്നു നിന്ന് ഈ സിനിമയിൽ അഭിനയിക്കുന്ന രീതിയിൽ തിരക്കഥ പൂർത്തിയാവുകയും പൂർത്തിയായ തിരക്കഥയുമായി നമ്മൾ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളുടെ മുമ്പിലേക്കും കഥ നടക്കുന്ന സ്ഥലത്തേക്കും ചെന്നെത്തുമ്പോൾ സ്വാഭാവികമായി നമ്മൾ എഴുതി വച്ചിരിക്കുന്ന തിരക്കഥയിൽ വ്യതിയാനങ്ങൾ സംഭവിക്കാം, സംഭവിക്കണം എന്നാണ് ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം. കാരണം ആ സീനിലെ ഓരോ കഥാപാത്രങ്ങൾ അഭിനയിച്ചു തുടങ്ങുമ്പോൾ സ്വാഭാവികമായ അവരുടെ അഭിനയത്തിൽ വരുന്ന പരിണാമങ്ങളിൽ നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലുമൊക്കെ പുതിയതായി കൂട്ടിച്ചേർക്കാനും കുറയ്ക്കാനും ഉണ്ടാവും. ആ കഥാപാത്രങ്ങൾ നിൽക്കുന്ന ഭൂമികയിൽ നിന്നുകൊണ്ട് ആ ചുറ്റുപാടുകളെ ചേർത്ത് സീനുകളിൽ മാറ്റങ്ങൾ സംഭവിക്കാം. അത്തരം മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഒരു സീൻ നല്ലതാകുന്നത്. മാറ്റങ്ങൾ ഉണ്ടാവണം എന്നാണ് എന്റെ അഭിപ്രായം. താങ്ക് യു ചേട്ടാ. പ്ലീസ്. ഹലോ ജോജോ, ക്യാമ്പസ് കാലഘട്ടത്തിലെ പ്രണയത്തെ കുറിച്ച് എന്താ പറയാനുള്ള? പുള്ളി കോളേജിൽ പോയാലല്ലേ ക്യാമ്പസ് കാലഘട്ടം ഉണ്ടാവും എങ്കിലും ചോദിച്ചോ?
ക്യാമ്പസ് കാലഘട്ടത്തിലെ പ്രണീത് കുറിച്ച് എന്താ സംസാരിക്കാൻ പറയാനുള്ള? ഇനിയും അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അല്ല, നാട്ടില് ഒരു അത്യാവശ്യം പ്രേമം ഉണ്ടായതുകൊണ്ട് അവിടെ നടന്നില്ല, അതിന്റെ പിന്നല്ലായിരുന്നു സത്യം പറഞ്ഞത്. നാട്ടുകാർ പിടിച്ചാ? നാട്ടുകാർ പിടിച്ചോ? ഇല്ല. ഈ ക്യാമ്പസിൽ നിന്ന് വല്ല കഥാപാത്രങ്ങൾ സെലക്ട്? ക്യാമ്പസിൽ നിന്ന് കഥാപാത്രങ്ങൾ ആരെങ്കിലും കിട്ടിയോ എന്നാണോ ചോദ്യം? ഇല്ല, അത് ഒരിക്കലും ഇല്ല, അങ്ങനെ സംഭവിക്കില്ല ഞങ്ങളുള്ളിടത്തോളം കാലം. അങ്ങനെ അങ്ങനെ പറയരുത്. ഇല്ല, അങ്ങനെ ഒന്നും ഇല്ല. ഇല്ല, ഞാൻ ഡയറക്ടറോടോ ചോദിച്ച? ഇല്ല ഇല്ല, ആക്ടറോട് ചോദിച്ചില്ല. ഇല്ല, അത് ശരിയാവില്ല. ഇതില് ഒരാൾക്കൂട്ടത്തിന് ആൾക്കൂട്ടത്തിന് ഒറ്റ മുഖമുള്ളൂ, ആൾക്കൂട്ടങ്ങൾക്ക് ഒരു മുഖമുള്ളൂ. ഇപ്പൊ ഞാൻ നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്, പക്ഷെ ഒരു ഒറ്റ മുഖമായിട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങളിൽ ഒരാൾ മോശമായി പെരുമാറിയാലും ഒരാൾ മോശമായി ഒരു ബഹളം ഉണ്ടാക്കിയാലും അത് എല്ലാവരെയും ബാധിക്കുന്നത്. അതുപോലെ മുഖവും ഒന്നേ ഉള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് സിനിമയിൽ വരേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ വിധിയുള്ള ഒരാളുണ്ടെങ്കിൽ, അയാൾ തീർച്ചയായിട്ടും സിനിമയിൽ വരും. സിനിമ എന്നുള്ളതല്ല, ഓരോ കാര്യത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ വിധി നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സിനിമയിൽ വരേണ്ട ആൾ സിനിമയിൽ വന്നിരിക്കും. അതിന് ഒരു ലാൽ ജോസിന്റെ മുമ്പിൽ ചെന്ന് പെടുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംവിധായകന്റെ മുമ്പിൽ പെടുക വേണ്ട. തനിക്ക് സിനിമയിൽ വരാനാണ് യോഗമെങ്കിൽ കറങ്ങി തിരിഞ്ഞ് താൻ സിനിമയിൽ വന്നിരിക്കും. അല്ല, ഒരുപാട് ആക്ടേഴ്സിനെ, ഡയറക്ടർമാർ ഒരുപാട് ആക്ടേഴ്സിനെ ഇന്നത് നോക്കി നടക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ ആരിലും ഉണ്ട് വിചാരിച്ച് ചോദിച്ചാ? അല്ല, ഞാൻ നോക്കുന്നുണ്ട്, ഞാനിപ്പൊ അതിന് ശേഷം ഇങ്ങനെ നോക്കുകയാണ്. ഇടയ്ക്കൊക്കെ എന്നെ നോക്കിക്കാം. നിന്നെ നന്നായി നോക്കിയിട്ടുണ്ട്. ലാൽചേട്ടന്റെ കരിയർ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ കൂടിയാണ്. ഒരുപാട് പേരുടെ ലീഡിംഗ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പുതിയ ഫസ്റ്റ് മൂവി, ഇപ്പോൾ വിജീഷിനെ പോലെയുള്ള ആദ്യത്തെ സിനിമയ്ക്കും താങ്കൾ ഒരു സംവിധായകനായിട്ടുണ്ട്. എന്താണ് ഒരു സ്ക്രിപ്റ്റ് റൈറ്ററെ അട്രാക്ട് ചെയ്യുന്ന ഫസ്റ്റ് എലമെന്റ്? ഫസ്റ്റ് എലമെന്റ് പറയുന്ന കഥ തന്നെയാണ്, പറയുന്ന വിഷയം എത്രമാത്രം നമ്മളെ കൊതിപ്പിക്കുന്നതാണ് എന്നുള്ളത് ഒരു ഘടകമാണ്. ഇപ്പം പിന്നീടാണ് അത് സ്ക്രിപ്റ്റിലേക്കൊക്കെ വരുന്നത്. ആദ്യം ഒരു വൺ ലൈനിൽ പറയുന്ന, ഒരു പാരഗ്രാഫിൽ പറയുന്ന ഒരു കഥ. പുള്ളിപ്പുലികളും മാട്ടിൻകുട്ടിയുടെയും കഥ സിന്ധുരാജ് ഒരു പാരഗ്രാഫാണ് പറയുന്നത്. തല്ലിപ്പുളികളായ മൂന്ന് ചേട്ടന്മാരുടെ ആട്ടിൻകുട്ടിയെ പോലെയുള്ള ഒരു അനിയൽ. ഇവന്മാർ ചെയ്യുന്ന എല്ലാ ഉണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും തിരിച്ചടി കിട്ടുന്നത് ഈ അനിയനാണ്. ഇവരെ എങ്ങനെ ഇവരെ ഒതുക്കാം എന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പാവം അനിയൻ. അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം പറയുന്ന കഥ. പക്ഷെ അതിനൊരു പേരും പറഞ്ഞു, പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും. അപ്പം അത് കേട്ടപ്പോൾ തന്നെ നമുക്കൊരു കൗതുകം തോന്നി, ഇതൊരു ഡെവലപ്പ് ചെയ്താൽ എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാമെന്ന് തോന്നി. അപ്പം ഞാനും സിന്ധുവും അത് തന്നെയാണ് പറഞ്ഞത്, നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ഫുൾ ലെങ്ത് ഫിലിമാവുമ്പോൾ, ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് ആവുമ്പോൾ എത്രമാത്രം ഇത് നന്നാവുമെന്ന് നോക്കാം. അത് വർക്ക് ചെയ്തു, അവസാനം ഇങ്ങനെയായി. അതുപോലെ നിർമ്മാതാവിലേക്ക് എത്തിക്കുന്ന ഒരു ഘടകമുണ്ട്, അതായത് നമ്മുടെ സ്ക്രിപ്റ്റിംഗ് എത്ര കാലത്തിൽ പൂർത്തിയാവും എന്നുള്ളൊരു ഡെഡ് ലൈൻ നമുക്ക് ഒരിക്കലും നിർമ്മാതാവിന് കൊടുക്കാൻ പറ്റില്ല. സ്പെഷ്യലി താങ്കളെ പോലെ ഡയറക്ടേഴ്സിന് അതൊരു സാറ്റിസ്ഫാക്ഷൻ, മിനിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടേ താങ്കൾ അതിലേക്ക് പുറപ്പെടുകയുള്ളൂ. ആ സമയത്ത് ആരാണോ വില്ലിംഗ്, അങ്ങനെ എങ്ങനെയാണ് പ്രൊഡ്യൂസറെ നമ്മൾ യുനോ അതിലേക്ക് പ്രിപ്പയർ ചെയ്യിക്കുന്നത്? പലതരത്തിലുണ്ട്, അതിനൊരു കൃത്യമായിട്ടുള്ളൊരു ലൈൻ ഇല്ല. ഇപ്പൊ ചിലപ്പോൾ ഒരു നിർമ്മാതാവ് നമ്മളെ, ഇപ്പോൾ ഷെബിനൊക്കെ വന്നിട്ട് ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞു, സിന്ധുരാജും ഞാനുമായിട്ടുള്ളൊരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കഥ ആലോചിക്കാം, കഥ കിട്ടുമ്പോൾ അറിയിക്കാമെന്ന് പറഞ്ഞു. അവർ അഡ്വാൻസ് വന്ന് പോയി, പിന്നെ അവർ കാത്തിരുന്നു. കഥയായപ്പോൾ അവരെ വിളിച്ച് അറിയിച്ചു, ഇങ്ങനൊരു കഥയുണ്ട്, നിങ്ങൾ കേട്ടു നോക്കൂ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അവർ വന്ന് കേട്ടു, അവർക്ക് കഥ ഇഷ്ടമായി. അവരുടെ ഇഷ്ടം വളരെ പ്രധാനമാണ്. ഇപ്പൊ മുൻപ് ഒരു ഘട്ടത്തിൽ എന്റെ കയ്യിൽ മൂന്ന് സിനിമകൾക്കുള്ള കഥകളുണ്ടായിരുന്നു. അപ്പോ ആദ്യം ഞാൻ എന്നെ കമ്മിറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് ഈ മൂന്ന് കഥകളും കേൾപ്പിച്ചു. ഇതിലേതാണ്, ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇന്ന കഥയാണ്, അത് താങ്കൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞു അയാൾക്ക് രണ്ടാമത്തെ കഥയാണ് ഇഷ്ടം. അപ്പൊ പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയും ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. താങ്ക് യു ചേട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ളത് സിന്ധുരാജ് സാറിനോടാണ്. സാർ, ഒരു സിനിമയിലെ നായകൻ അടക്കമുള്ള കഥാപാത്രങ്ങളുടെ രൂപം, ഭാവം, സംഭാഷണ ശൈലിയിൽ എന്നിവയിലുണ്ടാവുന്ന മാറ്റം, ആ മാറ്റം ഉൾപ്പെടുത്തുന്നത് തിരക്കഥാകൃത്താണോ, അതോ സംവിധായകനാണോ, അതോ താരങ്ങൾ തന്നെയോ? അതോടൊപ്പം തന്നെ ഈ ചാക്കോച്ചന്റെ പുതിയ ഗെറ്റപ്പിനെ കുറിച്ചൊന്ന് സംസാരിക്കാമോ?
അല്ല താരങ്ങൾക്ക് ഇതിൽ വലിയ പങ്കൊന്നുമില്ല. ആദ്യമായി ഒരു എഴുത്തുകാരനും സംവിധായകനും കൂടെ ഒരു കഥയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ കഥാപാത്രം നമ്മൾ മനസ്സിൽ വളർന്നു വരുന്നൊരു കഥാപാത്രം, ആ കഥാപാത്രം ജീവിക്കുന്ന സാഹചര്യങ്ങൾ, കഥാപാത്രം ചെയ്യുന്ന തൊഴിൽ, അപ്പോൾ ഇതെല്ലാം ചേർത്താണ് ഒരു കഥാപാത്രത്തിൻ്റെ രൂപഭാവങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ആദ്യം ഇപ്പോൾ ഈ പുള്ളിപ്പുലി ആട്ടിൻകുട്ടി എന്ന് പറയുന്ന സിനിമ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇതിന് ഏറ്റവും ആദ്യം നമ്മൾ ഹൗസ് കുട്ടനാട്ടിലെ ഹൗസ് ബോട്ട് ഓണറായിട്ടുള്ള ചക്കാട്ടുതറയിൽ ഗോപൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് കുഞ്ചാക്കോ ബോബൻ ചെയ്യുന്നതെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അപ്പോൾ ഹൗസ് ബോട്ട് ഓണർ എന്ന് പറയുമ്പോഴത്തേക്ക് ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. നിരവധി സായിപ്പൻ വിദേശികളായിട്ടുള്ള ആൾക്കാരെ നിത്യവും കാണുകയും അവരുമായിട്ട് ഇടപഴകുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്തരം ഒരു എന്താണ് കഥാപാത്ര രൂപീകരണം, ഇങ്ങനെയാണ് ഈ സിനിമയിലെ ചക്കഗോപൻ, ഇയാളെ ഇന്ന ജോലി ചെയ്യുന്ന ആളാണ്, ഇയാൾ കുട്ടനാട്ടിൽ താമസിക്കുന്ന ആളാണ്, ഇയാൾ വിദേശികളുമായി ഇടപഴകുന്ന ആളാണ്, അങ്ങനെ ഞാനും ലാൽജോസും തമ്മിൽ ഈ കഥാപാത്രത്തിൻ്റെ ഈ പറയുന്ന കാര്യങ്ങളുടെ ചർച്ചയിൽ നിന്നാണ് നമ്മൾ ചക്കഗോപൻ്റെ ഒരു അപ്പിയറൻസ് രൂപം പ്രാപിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, കുട്ടനാട്ടിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു, ഫോർട്ട് കൊച്ചിയിൽ എത്തിയിലുമില്ല എന്ന രീതിയിലുള്ള ഒരു കഥാപാത്രം. അപ്പോൾ ബേസിക്കലി ഒരു നാട്ടുമ്പുറത്തുകാരനാണ്, എന്നാൽ ഫോർട്ട് കൊച്ചിക്കാരനിലേക്ക് അവിടുത്തെ ചെറുപ്പക്കാരിൽ കാണുന്ന പോലെയുള്ള രൂപഭാവങ്ങൾ മനസ്സിൽ കൊണ്ടുനടക്കുകയും അങ്ങനെ ആകാൻ ശ്രമിക്കുകയും ഇതിനിടയിൽ എവിടെയോ പെട്ടുപോയ ഒരു രൂപത്തിലുള്ള ആളുമാണ്. അപ്പോൾ അങ്ങനെ ശരിക്കും ഇങ്ങനെ ഒരു താടിയൊക്കെ വെച്ചിട്ടുള്ള രൂപം ലാൽജോസിൻ്റെ മനസ്സിലാണ് ആദ്യമുണ്ടായത്. അപ്പോൾ മുഴുവൻ മുടിയൊക്കെ വളർത്തി, താടിയൊക്കെ വളർത്തി ചാക്കോച്ചൻ ലൊക്കേഷൻ എത്തുകയും അപ്പോൾ രാലു പറയുന്ന രീതിയിൽ ഇതിൻ്റെ മേക്കപ്പ് മാൻ താടിയൊക്കെ വെട്ടിയൊതുക്കി, മുടിയൊക്കെ വെട്ടിയൊതുക്കി നിങ്ങൾ കാണുന്ന ചക്കഗോപൻ ആക്കുകയുമാണ് ഉണ്ടായത്. മലയാളി ജംഗ ജഗ ജഗ ചക്കമണി എന്നൊക്കെ വിളിച്ച് നമ്മുടെ അങ്ങനെ നമ്മുടെ ക്യാരക്ടറിന്റെ പേര് പറഞ്ഞ് വിളിക്കുകയും നന്നായി എന്ന് വളരെ വളരെയധികം ആത്മാർത്ഥമായിട്ട് അത് തിരിച്ചറിയില്ല നമുക്ക്. വീട്ടുപേരുണ്ടാവുന്നതിനെ കുറിച്ചൊരു കഥയുണ്ട്. ഒരു വീടിന്റെ മുമ്പിൽ ഒരു അയിനി മരം ഉണ്ടായിരുന്നു. അപ്പൊ ആളുകൾ അയിനിച്ചോട്ടിൽ എന്നാ വീട്ടുകാരെ വിളിച്ചു. അപ്പൊ അവർക്ക് അത് ഒരു പോരായികയായിട്ട് തോന്നിയിട്ട് ഈ അയിനി മരം വെട്ടി. അപ്പൊ അവര് അവിടെ അതിന്റെ കുറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ആൾക്കാർ അയിനി കുറ്റിയിൽ എന്ന് പറഞ്ഞു. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്യുന്നത് സീൻസിനെ കാട്ടി സോങ്സ് ആണ്. ഹരിശ്രീ അശോകൻ എന്ന നടന്റെ കരിയറിലെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളൊന്നാണ് സുഗുണൻ, മീശമാധവനിലെ. സുശീനലിൽ താങ്കൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ലാലു ഈ ചിത്രത്തിൽ എന്നെ വിളിക്കുന്നതന്നെ ഒരു ലിമിറഡിൻ ഹോട്ടലിൽ വെച്ചിട്ടുള്ള ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ പെട്ടെന്നാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ ലാലു എന്നോട് പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ അടുത്ത പടത്തിലുണ്ട്, കുറച്ചധികം ദിവസം വേണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ചെയ്യാം, കാരണം ലാലുവായിട്ടുള്ള പടങ്ങൾ ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസും, ലാലു സിനിമ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ലാലുവിനെ അറിയാം. കാരണം ഞങ്ങൾ സിനിമയിൽ വരാനായിട്ട് ഏതെല്ലാം മാർഗങ്ങളിലൂടെ സിനിമയിൽ വരാമെന്ന് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നൊരു കാലഘട്ടം ഞാനും ദിലീപും ഒക്കെ. അന്ന് വീഡിയോ കാസറ്റാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. അങ്ങനെ വീഡിയോ കാസറ്റുകളിൽ ഒരുപാട് തമാശ സ്കിറ്റുകൾ ഉണ്ടായ സമയത്ത് ഉണ്ടാക്കി വീഡിയോയിലൂടെ ജനങ്ങളെ കാണിക്കുകയും അത് സിനിമാക്കാർ കണ്ടിട്ട് അവസരം കിട്ടട്ടെ എന്ന് അന്വേഷിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ ലാലു സിനിമയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അവിടെ നിന്ന് സമയം കണ്ടെത്തി വന്നിട്ട് ഞങ്ങളുടെ ആ വീഡിയോ കാസറ്റ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള അന്നും ലാലുവിനെ എനിക്കറിയാം, ലാലുവിന് എന്നെയും അറിയാം. അപ്പം അന്ന് തന്നെ ലാലു ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കെ കെ ഹരിദാസിൻ്റെ ഒരു പടം വധു ഡോക്ടറാണ്. അതിൽ ഒരു ഒരു ഡോക്ടർ മീൻ ഒരു പാമ്പാട്ടിയുടെ വേഷമുണ്ട്. ആ വേഷം ചെയ്യാനായിട്ട് ആര് വേണം എന്നിങ്ങനെ ചർച്ച വന്നപ്പോൾ ലാലു പറഞ്ഞു അത് ഹരിശ്രീ അശോകനാണ്, കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യും എന്ന് പറഞ്ഞു. ഈ സമയത്ത് തന്നെ വേറെ ആരോ ഷിയാസ് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെയും അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത് എത്തി. അപ്പം ഇതാര് ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂഷനിലേക്കാണ്. അന്ന് വളരെ കൃത്യമായിട്ട് ലാലു പറഞ്ഞു ഇത് ആര് ചെയ്യുന്നുള്ളത് വിശ്വാസം എനിക്കറിയാം, ഇത് അശോകൻ ചേട്ടൻ നന്നായിട്ട് ചെയ്യും, ഡെഫിനറ്റ് ആണെന്ന് പറഞ്ഞ്. അങ്ങനെ ആ വേഷത്തിന് വേണ്ടിയിട്ട് അതൊക്കെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആ മിമിക്രി സ്കിറ്റുകൾ ചെയ്തപ്പോൾ ഉണ്ടായ അത് ഡയറക്ടപ്പം ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. അവിടെ നിന്ന് തുടങ്ങിയാണ് ഞാനും ലാലുവായിട്ട് സിനിമയിൽ തുടങ്ങുന്നൊരു ബന്ധം. അവിടെ നിന്ന് ഈ ഈ സിനിമ മീശമാധവനിലേക്ക് എന്നെ വിളിച്ചപ്പോഴും അത്രയും ശ്രദ്ധിക്കപ്പെടുന്നൊരു ക്യാരക്ടർ ഞാൻ ചെയ്തപ്പോഴും എൻ്റെ മനസ്സിൽ വളരെ ഏറ്റവും കൂടുതൽ എന്നെ ലാലു മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷവും ആണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്.
അവിടുന്ന് അത് മാറി പിന്നീട് അച്ഛനുറങ്ങാത്ത വീട് എന്ന പടം ചെയ്യുമ്പോൾ അതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രം എനിക്ക് തന്നപ്പോഴും ഞാൻ ലാലു എന്നെ തമാശക്കാരനായിട്ട് മാത്രമല്ല കണ്ടിരിക്കുന്നത് എന്നും എനിക്ക് മനസ്സിലായി. വീണ്ടും സുശീലൻ എന്ന് പറയുന്ന വെറും ഒരു തമാശക്കാരനായിട്ടുള്ള ക്യാരക്ടറല്ല ഇതിൽ, ഇതിലൊരു ക്യാരക്ടറാണ്. വളരെ എന്താ പറഞ്ഞ ഷാക്കോച്ചൻ്റെ ആ കഥാപാത്രത്തോട് എല്ലാ തരത്തിലും അദ്ദേഹത്തിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ പങ്കാളിയാകുന്ന ഒരു ക്യാരക്ടറാണ് സുഗണൻ. ഈ ഈ സിനിമയ്ക്ക് വിളിച്ചപ്പോഴും എന്നോട് പറഞ്ഞൊരൊറ്റേ ഒരു കാര്യമുള്ളൂ, കുറേ ദിവസം തനിക്ക് തരണം എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മറ്റുള്ള എല്ലാ പരിപാടികളും ഞാൻ മാറ്റിവെച്ചിട്ട് ലാലുവിൻ്റെ പടത്തിൽ മുഴുനീളെ എനിക്ക് ചെയ്യാൻ പറ്റി. അത് വിജയിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അശോകൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള കാര്യം വളരെ നിഷ്കളങ്കമായ ഹ്യൂമറുള്ള ഒരാളാണ്. ഇപ്പൊ ഈ സിനിമയിൽ നമ്മുടെ സ്ക്രിപ്റ്റിലില്ലാത്ത ഒരു സീനുണ്ട്. അത് ബിന്ദു പണിക്കൊരു ഹൗസ് ബോട്ടിൽ വന്നിട്ട് കുഞ്ചാക്കോ ബോബനുമായിട്ട് സംസാരിക്കുന്ന ഒരു സീക്വൻസ് ആണ്. അപ്പൊ ശരിക്കും ഇവർ ബിന്ദു പണിക്കറിന്റെ കഥാപാത്രം ഭയങ്കര ദേഷ്യത്തിലാണ് അവിടെ വരുന്നത്. അപ്പൊ അവരോട് അവരെ ഒന്ന് ശാന്തയാക്കാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റിലൊരു ഡയലോഗുണ്ട്, അല്ല സ്ക്രിപ്റ്റില് ചാക്കോച്ചന്റെ ഡയലോഗുള്ളു, അശോകട്ടൻ ആ സീനിൽ ഡയലോഗില്ല. അപ്പൊ അശോകട്ടൻ ചോദിച്ചു കുടിക്കാൻ കരിക്കും വെള്ളം എടുക്കട്ടെ. അപ്പൊ അവര് വേണ്ട ഓ ഈ കരിക്ക് കളഞ്ഞു, കയ്യിലില്ലാത്ത കരിക്ക് കളഞ്ഞു. അത് എനിക്ക് തോന്നുന്നത് ലോകത്ത് അശോകട്ടന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് നമ്മള് തിരക്കഥയിലൊന്നും ഉള്ളതല്ല. അതിന്റെ അതിന്റെ ആ ഒരു സംഭവത്തിന്റെ അത് സിനിമ തിയേറ്ററിൽ കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കാരണം അത് അതിന് എഫക്ട്സ് ഇട്ടുന്നുള്ളതാണ്. അത് ലാലുവിന്റെ ബുദ്ധിയാണ്. കാരണം ആ കയ്യിലില്ലാത്ത കരിക്ക് കാണിച്ച് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചിട്ട് കുടിക്കാൻ കരിക്കുമ്പോൾ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ബിന്ദു പറയും വേണ്ട എന്ന് പറയുമ്പോൾ ആ കരിക്ക് ഇങ്ങനെ പുഴയിലേക്ക് കളയുന്നു, കയ്യിലില്ലാത്ത കരിക്ക് കളയുന്നു. അവിടെ കരിക്ക് വീഴുന്നതിൻ്റെ ഒരു സൗണ്ട് എഫക്ട്സ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് തിയേറ്ററിൽ ആ കയ്യടി കിട്ടിയത്. അതിൻ്റെ ഒരു ആ ഒരു ചിന്ത അത് ലാലിൻ്റെ തലയിൽ നിന്ന് തന്നെയാണ്. പുള്ളിപ്പുലികളോട് അതേ ക്വസ്റ്റ്യൻ. അതായത് തിയേറ്ററുകളിൽ കാണാൻ വരുന്ന ജനം ഭയങ്കര ഷാർപ്പാണ്. ഒരു പക്ഷേ സ്ക്രിപ്റ്റ് റൈറ്ററോ ഡയറക്ടറോ വിചാരിക്കാത്ത കൗണ്ടേഴ്സ് അവിടുന്ന് കിട്ടും. പക്ഷെ നിങ്ങളെ ഇരു കൈയും നീട്ടിയാണ് കേരളമെമ്പാടും ഉള്ള ജനത സ്വീകരിച്ചിട്ടുള്ളത്. എങ്ങനെ തോന്നുന്നു ഇർഷാദേട്ട, താങ്കളുടെ ജീവിതത്തിലെ ഒരു ഫസ്റ്റ് നല്ല കോമഡി റോളായിരിക്കും ഇത്. ഇത് പെർഫോം ചെയ്തിട്ട് തിയേറ്ററിൽ ഇതിന്റെ പ്രതികരണം നല്ല രീതിയിൽ കാണുമ്പോൾ പുള്ളിപ്പുലികൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ ഒരു സിനിമയാണ്, സന്തോഷം ഉണ്ടാക്കിയ ഒരു സിനിമയാണ് പുള്ളിപ്പുലികൾ മാട്ടിക്കുട്ടി എന്ന് പറഞ്ഞാൽ. ഞാൻ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് സിനിമകളിൽ നായക വേഷം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പാഠമൊന്നൊരു വിലാപം, ഭക്തജനങ്ങളെ ശ്രദ്ധിക്കുക എന്നുള്ള സിനിമ. ഈ സിനിമയൊക്കെ ഞാൻ തിയേറ്ററിൽ പോയി കാണുകയും ആ കണ്ടു ആളുകൾ നന്നായി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നതിന്റെ കൂട്ടത്തിലുള്ള ആ നന്നായിട്ട് ഇർഷാദ് നന്നായിട്ടാ എന്ന് മാത്രം പറയാതെ എന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണ്. പക്ഷെ ഇത് ചക്കമണി എന്നൊക്കെ വിളിച്ച് നമ്മുടെ ഇങ്ങനെ നമ്മുടെ ക്യാരക്ടറിന്റെ പേര് പറഞ്ഞ് വിളിക്കുകയും നന്നായി എന്ന് വളരെ വളരെയധികം ആത്മാർത്ഥമായിട്ട് അത് തിരിച്ചറിയില്ല നമുക്ക്. അപ്പൊ അങ്ങനെ ജനപ്രിയമായൊരു സിനിമയിൽ മുഖ്യവേഷം ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് ഇനി വീണ്ടും വീണ്ടും ലാൽ സാറോട് നന്ദി പറഞ്ഞു വെറുതെ വഷളാക്കണ്ട. ലാൽ ചേട്ടാ, ഈ പറഞ്ഞ പോലെ ക്യാരക്ടറുടെ പേര് കോയിൻ ചെയ്തത് ചക്കമണി, ഈ ചക്ക എന്ന വാക്കിലേക്ക് എത്തുന്നത് അത് സിന്ധുരാജന്റെ കോൺട്രിബ്യൂഷനാണ്. ചക്കാട്ടുതറയിൽ ഗോപൻ, ചക്കാട്ടുതറയിൽ നിന്നാണ് ഒരു വീട്ട് വരിക. അത് ലോപിച്ചിട്ടാണ് ചക്ക മണിയനും ചക്ക വിജയനും ഒക്കെ ആയത്. പണ്ട് ഈ വീട്ടുപേരുണ്ടാവുന്നതിനെ കുറിച്ചൊരു കഥയുണ്ട്. ഒരു വീടിന്റെ മുമ്പിൽ ഒരു അയിനിമരം ഉണ്ടായിരുന്നു. അപ്പൊ ആളുകൾ അയിനിച്ചോട്ടിൽ എന്നാ വീട്ടുകാരെ വിളിച്ചു. അപ്പൊ അവർക്കത് ഒരു പോരായികയായിട്ട് തോന്നിയിട്ട് ഈ അയിനിമരം വെട്ടി. അപ്പൊ അവര് അവിടെ അതിന്റെ കുറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ആൾക്കാർ അയിനി കുറ്റിയിൽ എന്ന് പറഞ്ഞു. അപ്പൊ അവർ ഈ വീട്ടുകാർ ഈ കുറ്റി പറിച്ചു കളഞ്ഞു. അപ്പൊ ആൾക്കാർ പറഞ്ഞു അയിനി കുണ്ടിൽ എന്ന് പറഞ്ഞു. അപ്പൊ അവരത് കുണ്ട് നികത്തി അവിടെ ഒരു തറ കിട്ടി. അപ്പൊ അയിനി തറയിൽ നിന്നായി. അവസാനം വീട്ടുകാർ തീരുമാനിച്ചു അത് ആയിക്കോട്ടെ. അതുപോലെ ചക്കാട്ട് തറയിൽ എന്നുള്ള പേര് ലോപിച്ച് ലോപിച്ച് ചക്കയായതാണ്. ആൻഡ് ഷിജുവയ്യ, ഇത് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള രസകരമായ അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് കാണും. ഇത് ഞങ്ങൾ ശരിക്കും ആലപ്പുഴയിൽ ഒരു വല്ലാത്ത കാലാവസ്ഥയിലായിരുന്നു. എനിക്ക് തോന്നുന്നു വേറെ ഏതെങ്കിലും ഡയറക്ടർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് ഷെഡ്യൂൾ ചെയ്യേണ്ട ഒരവസ്ഥയായിരുന്നു. കാരണം എനിക്ക് ലാസ്റ്റ് 40 വർഷത്തിനിടയിൽ ഇത്രയും മഴ പെയ്ത് ആലപ്പുഴയിൽ ഇത്രയും മഴ പെയ്തിട്ടുള്ള ആദ്യമായിട്ടാണ് തോന്നുന്നു. ആ ഒരു കാലാവസ്ഥയിലും നമ്മൾക്ക് ഈ പടം തീർക്കാൻ പറ്റും, 9-ാം തീയതി തന്നെ റിലീസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ക്യാപ്റ്റന്റെ ഒരു കോൺഫിഡൻസ് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ രസിച്ചെന്ന് വെച്ചാൽ ശരിക്കും 67 ദിവസം ഈ ചക്കക്കൂട്ടം
അവിടെ അർമാദിച്ച് നടക്കുകയായിരുന്നു എല്ലാ രീതിയിലും. കാരണം ഒരിക്കലും ഒരു സിനിമ സെറ്റിലോട്ട് പോകുന്നൊരു ഫീൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാലത്ത് പോകുന്നു, കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. കാരണം നമ്മൾ ചിന്തിക്കേണ്ട ഒരവസ്ഥയിൽ കൂടുതൽ ചിന്തിക്കാൻ ഒരാളുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു കോൺഫിഡൻസ് കൊണ്ട് നമ്മൾ ചെയ്താൽ മതി പിന്നെ. അതിൻ്റെ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ കാലത്തെ ഇറങ്ങുമ്പോൾ ആർക്കാണ് കിട്ടുക എന്നുള്ള. ജോജു ഈ സെറ്റിൽ വളരെ ഹാപ്പിയായിരുന്നു, കാരണം നല്ല ഫുഡ് കിട്ടുമായിരുന്നു, നല്ല കള്ളു ഷാപ്പിൽ നല്ല ഫുഡ്. അപ്പൊ ജോജുവിന്റെ ശരീരം കണ്ടല്ലോ, അറിയാലോ, കള്ളു ഷാപ്പിൽ കയറി കള്ളു കുടിക്കാനല്ല കേട്ടോ, മനോഹരമായ ഫുഡ് കഴിക്കാൻ. പുള്ളി വായുവായിരുന്നു ഭക്ഷിക്കാറ്, അവിടെ ഭക്ഷണം കഴിക്കാറില്ല. അല്ലല്ല, ഇവരാരും മോശം ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് കള്ളു ഷാപ്പ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കണ്ട, കള്ളു കുടിക്കാനല്ല, നല്ല ഫുഡ് കിട്ടും, പല തരത്തിലുള്ള വെറൈറ്റി ഫുഡ് കിട്ടും. നോൺ വെജിറ്റേറിയൻ ഫിഷ്, ഡക്ക് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വിഭവങ്ങളുണ്ട്. ഇവർ മൂന്നുപേരും ഒട്ടും മോശം ഉണ്ടായിരുന്നില്ല. സുരാജ് വെഞ്ഞാറോടും കൂടി വേണമായിരുന്നു മീൻ. ഇത് അവിടെ നിന്ന് കഴിക്കുന്നത് പോരാതെ ചൂണ്ടയിട്ട് മീൻ പിടിക്കും. ഈ ഹൗസ് ബോട്ടിൽ നിന്ന് ചൂണ്ടയിട്ട് മീൻ പിടിച്ചിട്ട് ആ മീൻ കുക്ക് ചെയ്യുന്നത് സുരാജാണ്. സുരാജ് നല്ല അസല് കുക്കാണ്. അപ്പൊ സുരാജിന്റെ ഒക്കെ കുക്കിംഗ് നമ്മൾ മാത്രം കുടുങ്ങിപ്പോയി. ഞാൻ ഷൂട്ടിംഗ് സമയത്ത് വെജിറ്റേറിയൻ ആയതുകൊണ്ട് എനിക്ക് മാത്രം കഴിക്കാൻ പറ്റില്ല. ഇവരെല്ലാവരും ഇരുന്നിട്ട് ഭയങ്കര തീറ്റയായിരുന്നു, തീറ്റ മത്സരം തന്നെയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ള മിസ് നമ്പതിയോടാണ്. കുറച്ചു മുമ്പ് ലാൽജോസ് സാർ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ് കോളേജിന്റെ പടികൾ ചവിട്ടുന്നതെന്ന്. എന്താണ് ജയ് ഭാരതിലെ ഡിഗ്രി കോഴ്സിൽ ചേർന്നതിനെ പറ്റി പറയാം? ലാൽ ചേട്ടൻ പറഞ്ഞത് പ്രീ ഡിഗ്രി ജയിച്ചിട്ട് തീരുമാനിക്കാമെന്നുള്ളതാണ്. എങ്കിലും ഞാൻ ട്രിവാൻഡ്രത്താണ്. ഒരു പക്ഷേ ഇവിടെയാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഒഫ്കോഴ്സ് ഇവിടെ ജോയിൻ ചെയ്യാം. ഒരു ഒരു കാര്യം, ഇവിടെ വന്നിരുന്നപ്പോ നമ്മിത് പറഞ്ഞു, ഞാൻ വന്നിറങ്ങിയപ്പോ പറഞ്ഞു പുറത്ത് ആമ്പിള്ളേരെ മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ചതിച്ചു എന്നാ തോന്നണത്, ഇത് ആമ്പിള്ളേര് മാത്രമുള്ള ഒരു കോളേജാണ്, നമ്മുടെ കാര്യം കട്ടപ്പുകയായി. അപ്പൊ നമ്മിത പറഞ്ഞു, കുറച്ച് കേറി കഴിഞ്ഞപ്പോ പറഞ്ഞു അല്ലട്ടോ അതാ പെമ്പിള്ളേരുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഇരുന്നപ്പോ പറഞ്ഞു നല്ല പെൺകുട്ടികളുണ്ട് ലാലുവങ്കളെ, നല്ല ആമ്പിള്ളേരും ഉണ്ട് എന്ന്. അപ്പൊ ആള് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമിതയുടെ മറ്റൊരു വലിയ പോസിറ്റീവ് സൈഡ് റിഗാർഡിംഗ് ദിസ് മൂവി, ഒരു നടി എക്കാലത്തും ഓർമ്മിക്കപ്പെടുക, റാദർ ദാൻ ദ മൂവി, സിനിമയിലെ ഗാനരംഗങ്ങളിലൂടെയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ മുമ്പിൽ അല്ലെങ്കിൽ ഓർമ്മയുടെ മുമ്പിൽ എത്തുന്നത് ഒരു ആക്ട്രസ് ത്രൂ ദ സോങ്സ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നാല് പാട്ടുകൾ ഈ സിനിമയിലൂടെ. ഹൗ വാസ് വർക്കിംഗ് ഫോർ ദ സോങ്സ്? ശരിക്കും സോങ്സിൽ വർക്ക് ചെയ്യുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫീലാണ്. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്യുന്നത് സീൻസിനെ കാട്ടി സോങ്സ് ആണ്. കാരണം ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴ നനയുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഈ ഫിലിമിൽ. ഏറ്റവും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്നത് കൂട്ടിമുട്ടിയ കണ്ണു ചേതൻ. ജോജോമച്ചനോടാണ്. നേരം എന്ന ഭൂമിയിൽ ഒരു തീറ്റ ഹോട്ടലിൽ കയറിയ ഒരു തീറ്റ സീൻ ഉണ്ടല്ലോ, ജീവിതത്തിൽ ഈ തീറ്റ തന്നെയാണോ? ഞാനൊരു ഭക്ഷണ പ്രിയനാണ്, അതുകൊണ്ടാണ് തടി ഇങ്ങനെ ഇരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ഹരിപ്രിയ ശോഭനോടാണ്, സാറിനോടാണ്. സാറേ നല്ലൊരു മൂവിയാണ് പഞ്ചാബി ഹൗസ്, അത് സൂപ്പറായിട്ട് അഭിനയിക്കുകയും ചെയ്തു. അതിനകത്ത് ഒരു ഡയലോഗ് പറയാവോ, ഒരു ഫേവറേറ്റ് ഡയലോഗ് പറയാവോ പഞ്ചാബി ഹൗസിലെ?
ഒരു ഡയലോഗ് പറയാമോ എന്ന് നിങ്ങൾ ചോദിച്ചതിന് വളരെ സന്തോഷമുണ്ട്. കാരണം ആ പടം നിങ്ങളുടെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഞാൻ ഇവിടെ വരും, വരാൻ എനിക്കിടയുണ്ടാവും, അപ്പോഴും നിങ്ങൾ പറയും പുള്ളിപ്പുലിയിൽ ഒരു ഡയലോഗ് പറയാൻ. അങ്ങനെ പറയാൻ നിന്നാൽ ഒരുപാട് പറയേണ്ടി വരും, പക്ഷെ ഒരിക്കൽ ഞാൻ നിങ്ങളെ ആവശ്യം അംഗീകരിക്കുകയാണ്. മലയാളി ജംഗ ജഗ ജഗ. താങ്ക് യു സാർ. അടുത്ത ക്വസ്റ്റ്യൻ. ലാൽ സാറിന്റെ ഒട്ടുമിക്ക ചിത്രങ്ങളും നാടനച്ചുള്ള കഥാപാത്രങ്ങളല്ലോ. ഇപ്പൊ എൽസമ്മ ആയാലും ഇമ്മാനുവൽ ആയാലും ഇപ്പോ പുള്ളിപ്പുലി ആയാലും ഇപ്പൊ അടുത്ത ചിത്രം ദുൽഖറിനെ വെച്ചാണെന്ന് കേട്ടു, അത് ശരിയാണോ? ഇല്ല, ഇപ്പൊ ഉടനെ ചെയ്യാൻ പോകുന്ന സിനിമ ഏഴ് സുന്ദര രാത്രികൾ എന്നാണ് പേര്. അത് ദിലീപാണ് നായകൻ, നായികമാരാണ്. ഒരാള് റിമ കല്ലിങ്കലാണ്, ഒരാള് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാലി ചേട്ടാ, പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും ഇറങ്ങിയത് റംസാനാണ്, പക്ഷേ പ്രേക്ഷകർ ഒന്നടങ്കം സന്തോഷപൂർവ്വം പറയുന്നത് ഇത് ഞങ്ങളുടെ ഓണക്കാല ചിത്രമായിരിക്കും എന്നുള്ളതാണ്. സോ എത്രത്തോളം ഈ വിജയം താങ്കൾക്ക് ഒരു കോൺഫിഡൻസ് നൽകുന്നു ഇനിയുള്ള? സാധാരണ പുലികൾ ഇറങ്ങുന്നത് ഓണത്തിനാണ്, ഇപ്പൊ ഇത് ഇത്തിരി നേരത്തെ ഇറങ്ങിയതാണ്. പെരുന്നാളിന് പുലികൾ ഇറങ്ങി, ഈ പുലികൾ ഓണത്തിനും തിയേറ്ററിലുണ്ടാവും. ഓണക്കാലത്തെ ആഘോഷങ്ങളിലും പുലികൾ കൂടെ ഉണ്ടാവുമെന്നാണ്. ഓണവും പുലികളോടൊപ്പം ആഘോഷിക്കുക. തീർച്ചയായിട്ടും ചേട്ടാ, ലാൽ ജോസ് എന്ന ഹിറ്റ് മേക്കറുടെ ഏഴ് സുന്ദര രാത്രികളും ഇതേപോലെ ഒരു വൻ വിജയമായി നിങ്ങൾ സ്വീകരിക്കും എന്ന വിശ്വാസം ഞങ്ങൾക്കുമുണ്ട്. അതിനും കൂടി ഓൾറെഡി അഡ്വാൻസ് വിഷസ് നേർന്നുകൊണ്ട് പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്ന ചലച്ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കൊപ്പം, പെരുമ്പാവൂർ ജയ് ഭാരത് കോളേജിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്കൊപ്പം അനൂപ് ശങ്കർ സൈനിങ് ഓഫ്. ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു.